ഒരു ഫോണ് പറയുന്നത് ഈ ഫല മെറ്റീരിയലാണ് എനിക്ക് ഇഷ്ടമായി. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ റോഡ് വേ. അത് ഞങ്ങൾ കലൂർ പോയിട്ട് സ്റ്റേഡിയം പോയിട്ട് ഞങ്ങൾ വണ്ടി എടുക്കും. ഇനി ഞങ്ങൾ നേരെ ബ്രോഡ് വേ പോകും. അത് കഴിഞ്ഞാൽ പൊട്ടച്ചി പോവും. അവിടെ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ട്. നമ്മളെ റൂം വെക്കേറ്റിയാണ്. നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അപ്പം നമ്മൾ ഫുൾ ഓൺ കഫി ഉണ്ട്. നമ്മൾ എവർ ടൈം ഫേവറേറ്റ് ആയിരുന്നു. കാരണം നമ്മൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഫുൾ ഓൺ കഫിയിൽ വരായിരുന്നു. അങ്ങനെ നമ്മൾ ഓർഡർ ആക്കി എന്താ വെച്ചാൽ നല്ല മുരുമുരിൻ്റെ പൊറോട്ടയും അതിനൊപ്പം നല്ല ചിക്കൻ ഗ്രേവിയൊക്കെ ആയിരുന്നു. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഗായ്സ്, സോ ഗായ്സ്, നമ്മൾ ഫുണ്ടായിട്ട് നമ്മൾ എന്താണ് ഫണ്ടേ അല്ല ഫുണ്ടായിട്ട് നമ്മൾ കൊച്ചിയിൽ കറങ്ങാൻ ഇറങ്ങിയിട്ടാണ്. ഗായ്സ്, ഞങ്ങള് വണ്ടി എടുക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ വണ്ടിയിൽ ഒരാൾക്കെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഭാവന ഇവിടെ നിക്കാൻ തയ്യാറല്ലാത്തോണ്ട് ഞങ്ങൾ വണ്ടി എടുക്കുക. അപ്പൊ ഇനി നമ്മള് മെട്രോയിന് ശരണം. മെട്രോയിൽ നമ്മൾ ഹൈക്കോട്ടിൽ പോകുന്നു. ഹൈക്കോട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോ എടുത്ത് ബ്രോഡ് വേ പോകും. ഗായ്സ്, ഞങ്ങൾ ബ്രോഡ് വേ എത്തി. ബ്രോഡ് വേ എത്തിയിട്ട് ഞാൻ ഫ്ലൈറ്റ് എവിടെ കയറിയിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒന്നും ഓനെ കാണാനാ. നല്ല മെറ്റീരിയൽ ആണ്, എനിക്ക് ഇഷ്ടമായി. അങ്ങനെ ഭാവനൊരു ഡ്രസ് എടുത്തിട്ടുണ്ട്. നിങ്ങക്ക് ഇഷ്ടമായി നിങ്ങൾ പറയണം. അവൾ ആദ്യമായിട്ടാണ് ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്യണത്. ഇനിയൊരു ഫുൾ സൈസ് കരിക്ക് കുടിക്കാണ്. ഗൈസ്, ഭയങ്കര ദാഹം. അതാണ് നമ്മളെ കരിക്കാക്കാം. അപ്പൊ നമ്മള് മലബാറിലാണ് ഉള്ളത്. നമ്മള് കൊച്ചിലാണ് സമയത്ത് കൊച്ചിന് പോയ സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത ഒരു പ്ലേസ് ആണ്. കാരണം നമ്മുടെ കുടുംബം ടെസ്റ്റ് ചെയ്ത് കിട്ടും. നമുക്ക് ടെസ്റ്റ് ചെയ്ത് കിട്ടും. ഇതിന്റെ ഞങ്ങൾ ടെസ്റ്റ് അടിക്കാണ്. ഇത് തളിക്കണ്ടോ? ഭയങ്കര സുഖമാണ്. കഴിച്ച മപ്പാവും. ഇതാണ് എറണാകുളം ബ്രോഡ്വേയില് എന്ത് മലബാർ ബേക്കറി, കാലിക്കറ്റ് ബേക്കറി. അങ്ങനെ പിന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ വന്നു. ഭാവനക്ക് പാൻറ് എന്തൊക്കെ എടുക്കണമായിരുന്നു. പാൻറ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഭാവന വേറെ എന്തൊക്കെ ടീഷർട്ടോ അത് നല്ലതാണ് ഇത് നല്ലതാണ് ഇത് എനിക്ക് ചേരുന്നോ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അനോനും ഭാവനക്കും ട്രെയിൻ നേരത്തുള്ളത് കൊണ്ട് കുറേ ടൈം സ്പെൻഡ് ആക്കാൻ പറ്റിയില്ല. അങ്ങനെ അന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ട്രെയിൻ ഉണ്ടെന്നൊക്കെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അവിടെ സോങ് ഇട്ടുകൊണ്ട് തന്നെ കോപ്പിറൈറ്റ് വരുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഓൺ റെക്കോർഡ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. ഗായ്സ്, വാങ്ങിച്ച അപ്പോൾ നമ്മള് അനുജും പോയി. അവൾക്ക് ട്രെയിനുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളാണുള്ളത്. നമ്മള് കുറച്ച് സാധനങ്ങൾ ചായ വന്നാണ്. ഇതെന്ത് രണ്ട് ടീയും ഇതിന്റെ സാധനത്തിന് പേരെങ്ങനെ രണ്ട് കൽമാഷും പറഞ്ഞത്. I look at you and it's easy to see. You are that smile what I've been trying to make. I got your number, won't you pick up the phone?
Don't leave me hanging on the dial tone. Think back to the night that we met. Jumping in the pool, talk to you, dripping wet. Nervous when I speak, so I trip on my tongue. സോ അങ്ങനെ നമ്മൾ നമ്മുടെ ലോഡിടുന്ന ലോഡ് ഫ്രൈസ് ഒക്കെ ഓർഡറാക്കി. അപ്പോൾ നമ്മൾ അമ്മയായിട്ടും വിളിച്ചിരുന്നു, അപ്പോൾ വിളിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് കഴിക്കുമെന്ന് പറയണം. അപ്പോൾ ഇനിയിപ്പോൾ ഇത് വീഡിയോ എടുക്കണമെങ്കിൽ എനിക്ക് വിളിച്ചുകൊണ്ട് എടുക്കണം. അതാണ് ഗൈസ് ഞാൻ വിളിച്ചുകൊണ്ട് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യണ്ടായിരുന്നു, അപ്പോൾ ടൈം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അങ്ങനെ കഴിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ വാട്ടർ മെട്രോ ട്രൈ ആക്കാൻ വിചാരിച്ചു, കാരണം നമുക്ക് കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നു, നല്ല ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു വാട്ടർ മെട്രോ കൂടി ട്രൈ ആക്കിയിട്ട് പോകുന്നു. അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോയിൽ കയറി. ആക്ച്വലി ശരിക്കും നമ്മൾ ഡേ ടൈമിലാണ് കയറേണ്ടത്, ബട്ട് നമ്മളത് മറന്നിരുന്നു. നമ്മൾ ബ്രോഡ്വേ ചെന്ന സമയത്ത് നമ്മളവിടെ പോകണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ നമുക്ക് എത്തിയില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, വാട്ടർ മെട്രോയിൽ കയറിയിട്ട് നമ്മൾ പോയി ഗായ്സ്. നമ്മൾ ആദ്യം ഹൈക്കോട്ടിൽ നിന്ന് വൈപ്പിന് പോയി, പിന്നെ വൈപ്പിന്ന് തിരിച്ച് ഹൈക്കോട്ട്. അങ്ങനെയാണ് നമ്മൾ പോയത്. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. സോ ഗായ്സ്, നമ്മളെ എറണാകുളം വ്ളോഗ് കൂടെ ഏകദേശം ഗോയിങ് ടു ബി ആൻ എൻഡ്. ഞങ്ങൾ സ്ലീപ്പറിലാണ് കയറിയിരിക്കണ്. ജനറൽ ഭയങ്കര തിരക്കപ്പോടെ ടീറ്റ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. എനിവേ നമ്മളിവിടെ സ്ലീപ്പറിലല്ല, സ്ലീപ്പറിലെ തിരക്കൊന്നുമില്ല, ഫ്രീ ആണ്. ട്രെയിൻ കുറേ നേരമായി നിർത്തിയിട്ടിട്ട് ഞങ്ങൾ ഓടിപ്പാന്. ഞങ്ങൾ ആദ്യം പോകണം വിചാരിച്ചു, ട്രെയിൻ ക്യാൻസൽ ആയിക്കാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുന്നുള്ള ട്രെയിൻ കയറി പോരാന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഷൊർണൂർ ഒരു 1 hour വെയിറ്റ് ചെയ്യണം. മറ്റേതാകുമ്പോൾ 1 hour വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓടിപ്പാനെ മറ്റേ കയറായിരുന്നു. എനിവേ സീനൊന്നുമില്ല, ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം ഫ്രഷൂടെ എവിടെയെങ്കിലും എത്തിയിട്ട്. അപ്പോൾ എന്താ ഭാസ്കരാ പറയണം, ഭാസ്കരന് പെരുന്നാളാണ് ഗൈസ്. എനിവേ ട്രെയിൻ എടുക്കുന്നില്ല, എന്താണ് സംഭവം എന്ന് അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. സോ ഇത്രയൊക്കെയുള്ള വീഡിയോ. ടുഡേ നമ്മൾ എറണാകുളത്ത് പോയി, മാക്സിമം എൻജോയ് ആക്കി. നമ്മൾ നിന്നിരുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് മെമ്മറീസ് ബ്രിങ് ബാക്ക് ആക്കി. അങ്ങനെ പിന്നെ നമ്മൾ കലൂർ ജംഗ്ഷനിൽ നമ്മളെ പോപ്സും അതുപോലെ തന്നെ സ്ട്രിപ്സും ഒക്കെ കിട്ടുന്നൊരു ഷോപ്പുണ്ട്. അങ്ങനെ അവിടെ പോയി, കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ബ്ലോഗ് ഇപ്പോഴും തീർന്നിട്ടില്ല. അപ്പോൾ നമ്മളൊരു 10 മണിയാകുമ്പോൾ റിട്ടേൺ അയക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതുവരെ നമുക്ക് എന്തെങ്കിലും പരിപാടി വേണ്ടേ? അപ്പോൾ നമ്മൾ അടുത്ത് നമ്മുടെ വട്ടേ ടിസ്റ്റിലാണ്. വട്ടേ ടിസ്റ്റിൽ വട്ടേ ടിസ്റ്റ് ആയിട്ട് ചില്ലി ഗോവ വയ്ക്കാം, കുടിക്കാം. നമുക്ക് ചില്ലി ഗോവ കുടിക്കാൻ കാര്യം. അപ്പോൾ അവസാനം നമ്മൾ വിശന്ന് നമ്മൾ തൃശ്ശൂർ ഇവിടെ കുറേ കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ഫുഡിൻ്റെ സ്പോട്ട് കിട്ടിയത്. 12 ശേഷം ഫുഡിൻ്റെ സ്പോട്ടില്ല, കുറവാണ്. പക്ഷേ പറഞ്ഞു അച്ഛനെ നമുക്ക് ഫുഡ് കിട്ടുക. കട ചെറിയൊരു കടയാണ്, ബട്ട് ഇവിടെ എന്തൊക്കെ ഉണ്ട് കാരണം എനിക്ക് സന്തോഷമായി. ഫുഡ് കിട്ടി, ശരി ഫുഡ് ഇട്ട് ആഹ്ലാദത്തിലാണ് ഗായ്സ്. നല്ല ദോശയും കിട്ടി ഗായ്സ്. നമ്മൾ കഴിക്കണം, നമുക്ക് കൂടുതൽ വീഡിയോ എടുക്കുന്ന സമയമില്ല. അല്ലെങ്കിൽ നമ്മള് അങ്ങനെ വീണ്ടും വിശന്നിട്ട് വീണ്ടും വിശന്ന് പറഞ്ഞാ ഇപ്പൊ നമ്മൾ കുറച്ച് കഴിച്ചുള്ളൂ. പിന്നെ അപ്പൊ ഫ്രൈഡ് റൈസ് കൂടി കഴിക്കണം ഗായ്സ്. സോ അങ്ങനെ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ബുള്ളറ്റ് മേർന്നു. അപ്പോൾ നമ്മൾ മഴയൊക്കെ കൊണ്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ റോഡിൽ പോയി. ഈ അനൂറ്റും അങ്ങനെ ട്രെയിനിലും ബസ്സിലൊക്കെ കയറിയിട്ട് അങ്ങനെ ഒരു വീട്ടിലെത്തി. അപ്പോൾ ഇതായിരുന്നു നമ്മളെ കൊച്ചി ഡേ 2 ഗായ്സ്. ബൈ ബൈ.